തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള ഈ വീടിന് നയന സൂര്യ എന്ന സംവിധായകയുടെ ഒരു ജീവന്റെ തന്നെ വിലയുണ്ട്. നയന സൂര്യ 3 വർഷം മുൻപ് മരണപ്പെടുമ്പോൾ പിന്നീട് തെളിഞ്ഞു വരുന്ന പല കാരണങ്ങളും നയിക്കുന്നത് അത് ആത്മഹത്യയല്ല അതൊരു കൊലപാതകത്തിലേക്ക് തന്നെയാണ്. 3 വർഷത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായി ഒന്നുകൂടെ പരിശോധിച്ചപ്പോഴാണ് സഹോദരന് അടിവയറ്റിലെ ആ ചവിടിനെ കുറിച്ച് വ്യക്തത വന്നത്. ആരെയും കാണിക്കരുതെന്ന് പറഞ്ഞ അന്ന് മ്യൂസിയം പോലീസ് കൈമാറിയതായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ വീട്ടിലായിരുന്നു മരണപ്പെടുമ്പോൾ നയന സൂര്യ ഉണ്ടായിരുന്നത്. നയന സൂര്യയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുമൊത്ത് ഒരു 6 മാസത്തോളം മരിക്കുന്നതിന് 6 മാസം മുൻപ് വരെയും ഇവിടെയാണ് താമസിച്ചിരുന്നത്. അന്ന് മരിക്കുന്നതിന് തലേ ദിവസം വരെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പിന്നീട് അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ മരിക്കുന്നതിന് 2 മാസം മുൻപ് ഈ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് തളർന്നു വീഴുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ മരിക്കുന്ന ദിവസം അത്തരം ഒരു സംഭവമാകാം മരണ കാരണമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പിന്നീടാണ് അതൊരു മരണ കൊലപാതകമാണ് എന്ന് 3 വർഷം ശേഷം സ്ഥിരീകരിക്കുകയും മ്യൂസിയം പോലീസിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയും അപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തത്. അല്പസമയം മുൻപാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ആദ്യ ഒരു തെളിവെടുപ്പ് നടന്നത്. പ്രധാനമായും പ്രധാന തെളിവുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു കൊലപാതക കേസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് നിർണായകമായ ഒരു തെളിവെടുപ്പ് കൂടി തന്നെയായിരുന്നു. പ്രധാനമായും പറയുന്നത് നയന സൂര്യ അവരുടെ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം നയന സൂര്യയുടെ മുറി പുറത്തുനിന്ന് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു താമസക്കാർ, അതായത് ഈ മരണവിവരം അറിഞ്ഞ ഈ വീട്ടിലേക്ക് എത്തിയവർ കണ്ടത് അകത്തുനിന്നുള്ള പൂട്ടിയ നിലയിലാണ് ഈ മുറി കണ്ടത്. നയന സൂര്യയുടെ പൊക്കവും ഒപ്പം അതുപോലെ തന്നെ ഈ മുറിയുടെ വാതിലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ നയനയ്ക്ക് ഒറ്റയ്ക്ക് ഇത് കുറ്റിയിടാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വീടിനെ പുറത്തുനിന്നും അകത്തേക്ക് ഒരാൾക്ക് പെട്ടെന്ന് കയറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം ചെറിയ മതിലാണ്, ഈ മതിൽ ചവിട്ടി സെൻസൈഡ് ചവിട്ടി അതുവഴി നമുക്ക് കയറി അകത്തേക്ക് പോകുന്നത് നയന സൂര്യയുടെ മുറിക്കകത്തേക്കാണ്. ഇതിൻ്റെ അളവ് എത്രയാണ് അല്ലെങ്കിൽ നീളം എത്രയാണെന്നൊക്കെയും വ്യക്തമായി തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിച്ചിരുന്നു. അതിനെ എല്ലാം അതായത് പ്രധാനമായും ലെനിൻ രാമചന്ദ്രൻ എന്ന സംവിധായകൻ്റെ മരണശേഷമാണ് ഈ നയനാസുരുടെ മരണവും ഉണ്ടാകുന്നത്. ഈ ലെനിൻ രാമചന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരുപാട് ലെനിൻ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാശ് ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് കാശ് ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു നയന സൂര്യ. അതാകാം ഈ ഒരു പക്ഷേ കൊലപാതകത്തിന് കാരണമെന്നൊക്കെയും പല കഥകളും വരുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ ഇനി അറിയേണ്ടതുണ്ട്. ആ കുടുംബം നേരിട്ട് മുഖ്യമന്ത്രി കാണാനൊക്കെ എത്തിയിരുന്നു. ഏതായാലും സംശയം അത് 3 വർഷം ശേഷം ഉണ്ടായ സംശയം ഒരു കൊലപാതകത്തിലേക്കാണോ വഴിതിരിക്കുന്നത് എന്നാണ് അറിയാനുള്ളത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.